സംസ്ഥാനത്ത് ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചതിന് ശേഷം ഏതാണ്ട് രണ്ടര മാസത്തിലധികമായി അടഞ്ഞുകിടന്നിരുന്ന മദ്യക്കടകൾ ഇന്ന് തുറക്കുന്ന അവസരത്തിൽ നമ്മൾ വിവാദം കൂടിയാണ് വിവാദത്തിന്റെ കൂടി കെട്ട് തുറക്കുകയാണ് എന്നതാണ് ഏറ്റവും പ്രസക്തമായ കാര്യം കാരണം ഈ കേരളത്തിലെ ബെവ്കോ ഔട്ട്ലെറ്റുകളിലൂടെയും അതേപോലെ ബിയർ വൈൻ പാർലറുകളിൽ കൂടിയും മദ്യം വിൽക്കാൻ വേണ്ടി ഫെയർ കോഡ് ടെക്നോളജീസ് എന്ന ഒരു വിവാദ കമ്പനിയുടെ ആപ്ലിക്കേഷൻ അതായത് ബെവ്ക്യൂ എന്നൊരു ആപ്ലിക്കേഷൻ കഴിഞ്ഞ ദിവസം തൊട്ട് പ്ലേ സ്റ്റോറിൽ ലഭ്യമാകുമെന്ന് പറഞ്ഞിരുന്നു എന്നാൽ രാത്രി വളരെ വൈകിയാണ് മിക്ക ആളുകൾക്കും ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിച്ചത് അല്ലെങ്കിൽ മറ്റു പല ആളുകളും വാട്സാപ്പും വഴി അല്ലെങ്കിൽ മറ്റ് നവമാധ്യമങ്ങൾ വഴി അതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്ത് ഇത്തരത്തിൽ ബെവ്ക്യൂ ആപ്പിലേക്ക് പോകാൻ സാധിച്ചത് എന്നാൽ OTP ലഭിക്കുന്നില്ല എന്ന ഒരു കൃത്യമായിട്ടുള്ള പരാതികൾ വളരെയേറെ ഉണ്ടായിരുന്നു അതിനുശേഷം എങ്ങനെയെങ്കിലും OTP ലഭിച്ച് മദ്യം ബുക്ക് ചെയ്തിട്ടുള്ള ആളുകൾക്ക് ഇപ്പോൾ കൃത്യമായ രീതിയിൽ മദ്യക്കടകൾ തുറന്നതിന് ശേഷവും മദ്യം ലഭിക്കാതിരിക്കുന്ന ഒരവസ്ഥാവിശേഷമുണ്ട് കാരണം കൃത്യമായും ആ ഒരു ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട് ആ ഒരു ടോക്കണുമായി ബന്ധപ്പെട്ട് മദ്യക്കടകളിൽ എത്തുമ്പോൾ അവിടെ അതിന് ക്രമീകരിക്കാൻ വേണ്ട അല്ലെങ്കിൽ അത് സ്വീകരിച്ചുകൊണ്ട് അതിനനുസരിച്ചുള്ള രീതിയിൽ മദ്യം നൽകാനുള്ള സോഫ്റ്റ്വെയറുകളില്ല എന്നത് വലിയൊരു പരിമിതിയായി തിരിച്ചടിയായി ഇപ്പോൾ നമുക്ക് പറയാൻ സാധിക്കും മറ്റൊരു കാര്യം കൂടിയുണ്ട് ഇന്ന് രാവിലെ മുതൽ ഏതാണ്ട് 6 മണി തൊട്ടാണ് ബുക്കിംഗ് സമയം ഈ ആപ്ലിക്കേഷനിലൂടെ മദ്യം ബുക്ക് ചെയ്യാനുള്ള സമയം രാത്രി 10 വരെ പക്ഷേ ഇന്ന് രാവിലെ 6 മണി മുതൽ പല ആളുകളും മദ്യം ബുക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടും ഇത് ലഭ്യമാകുന്നില്ല കാരണം ഈ ബെവ്ക്യൂ ആപ്പ് ഹാങ് ആയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട തുടക്കം അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം കൊട്ടിഘോഷിച്ചുകൊണ്ട് സർക്കാർ ഇറക്കിയ ഫെയർ കോഡ് ടെക്നോളജീസ് എന്ന തട്ടിക്കൂട്ട് കമ്പനിയുടെ ബെവ്ക്യൂ ആപ്പ് നിരാശാജനകമായി തന്നെ കേരളത്തിൽ ആരംഭിച്ചിരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കും ലക്ഷോപലക്ഷം ആളുകൾ വലിയ പ്രതീക്ഷയോടുകൂടിയിരുന്ന ബെവ്ക്യൂ ആപ്പ് ഇപ്പോൾ സർക്കാരിന് മറ്റൊരു പാരയായി മാറുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട നമുക്കറിയാം ഈ ഫെയർ കോഡ് ടെക്നോളജീസ് എന്ന ഒരു തട്ടിക്കൂട്ട് കമ്പനിയെ സീഡിറ്റിനെയും കെൽട്രോണിനെയും എല്ലാം മറികടന്നാണ് സർക്കാർ ഇത്തരത്തിലൊരു ആപ്പ് രൂപകൽപ്പന ചെയ്യാൻ വേണ്ടി അവർക്ക് വേണ്ടിയിട്ടുള്ള ചില ഫേവറുകൾ നൽകിയത് അത് വലിയ വിവാദമായിരുന്നു നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും പ്രതിപക്ഷവും BJP ഒക്കെ ഇതിന് പിന്നിലെ സാമ്പത്തിക അഴിമതി മറ്റൊരു സ്പ്രിംഗ്ലറായി ഈ ബെവ്ക്യൂ ആപ്പ് മാറുമെന്ന ഒരു കാര്യമാണ് ഇവരെല്ലാം ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നത് എന്നാൽ വ്യക്തമായിട്ടുള്ള ചില തെളിവുകൾ നമ്മൾക്കും ലഭിച്ചിട്ടുണ്ട് നമ്മൾ അത് വരും മണിക്കൂറുകളിൽ പ്രേക്ഷക സമക്ഷത്തേക്ക് എത്തിക്കാം പക്ഷേ ഒരു കാര്യമുണ്ട് ഇത് കൃത്യമായിട്ടുള്ള ഹിഡൻ അജണ്ട ഈ ഫെയർ കോഡ് ടെക്നോളജീസിന് ഇത്തരത്തിലുള്ള ബെവ്ക്യൂ ആപ്പ് രൂപകൽപ്പന ചെയ്യാൻ അല്ലെങ്കിൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി സർക്കാർ നൽകിയതിന് പിന്നിലുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം ഇത് ഈ ഇടതുപക്ഷ സംഘടനകളായിട്ടുള്ള പ്രോഗ്രസീവ് ടെക്കീസ് എന്ന ഒരു ടെക്നോ പാർക്കൊക്കെ കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ ഇൻഫോ പാർക്കൊക്കെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഇടതുപക്ഷ സൈബർ വിദഗ്ധരുടെ ഒക്കെ ഒരു കൂട്ടായ്മയാണ് ഈ ഫെയർ കോഡ് ടെക്നോളജീസ് എന്നാണ് പറയുന്നത് നമുക്കറിയാം ചില ആളുകൾ കടവന്ത്രയിലുള്ള അവരുടെ ഓഫീസിലിരുന്ന് രാത്രി മുഴുവനും പണിയെടുക്കുകയാണെന്നാണ് ചില വാദഗതികളൊക്കെ കമ്പനി നടത്തുന്നതെങ്കിലും ഈ ആപ്പ് സർക്കാരിന് തന്നെ തിരിഞ്ഞൊരു ആപ്പായി മാറുന്നു എന്ന കാര്യമാണ് വലിയ ഒരു പ്രസക്തമായ കാര്യമായി വരുന്നത് കാരണം ആപ്പ് ആപ്പിൾ സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും എത്തിയെങ്കിലും ഭൂരിഭാഗം പേർക്കും മദ്യം ബുക്ക് ചെയ്യാനാകുന്നില്ല അപ്പോൾ ഈ ഒരു അവസരത്തിൽ എന്തിനാണ് ഇങ്ങനെ ഒരു ആപ്പ് എന്നാണ് ഈ തീർച്ചയായും മദ്യ ഉപഭോക്താക്കൾ ചോദിക്കുന്നത് നമുക്കറിയാം വൺ ടൈം പാസ്വേഡ് ലഭിക്കാത്തത് വലിയ തോതിലുള്ള ഒരു കാര്യമായി ഇവർ പറഞ്ഞിരുന്നു പ്ലേ സ്റ്റോറിൽ സെർച്ച് ചെയ്താൽ ആപ്പ് ലഭിക്കുന്നില്ല എന്ന ഒരു വലിയ വ്യാപകമായ പരാതി ഉണ്ടായിരുന്നു രാത്രി 11:30 ശേഷം ബുക്കിംഗ് ഇനി നാളെ രാവിലെ 6 മണിക്ക് നടക്കൂ എന്നുള്ള ഒരു സന്ദേശം മാത്രം വന്നിരുന്നു ആ ഒരു സന്ദേശം വിശ്വസിച്ചുകൊണ്ട് തുടക്കമല്ലേ ഇനി ഒരു ഇത്രയും വേവുവോളം കാത്തില്ലേ ഇനി 6 വോളം കൂടി കാക്കാമെന്ന് മദ്യപർ തീരുമാനിച്ചു അവർ വലിയ അച്ചടക്കത്തോടുകൂടി ഇന്ന് രാവിലെ 6 മണി മുതൽ ഈ ആപ്പിലൂടെ മദ്യം ബുക്ക് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ഈ ആപ്പ് ഹാങ് ആയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രസക്തമായിട്ടുള്ള കാര്യം മാത്രമല്ല വലിയ ഒരു രസകരമായ ഒരു കാര്യം കോട്ടയത്തുള്ള നമ്മുടെ ഒരു സുഹൃത്ത് ഇത്തരത്തിൽ ബെവ്ക്യൂ ആപ്പിലൂടെ മദ്യം ബുക്ക് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് മദ്യം വാങ്ങാനുള്ള ഔട്ട്ലെറ്റ് ലഭിച്ചത് ഇടുക്കി ജില്ലയിലെ മൂലമറ്റത്താണ് കൃത്യമായ രീതിയിലാണ് അത്തരത്തിലുള്ള ഒരു കാര്യം വന്നിട്ടുള്ളത് അങ്ങനെ അട്ടപടലം ഈ ഒരു കാര്യത്തിൽ വലിയ അവ്യക്തതകൾ ഉണ്ടായിരിക്കുന്നു ബെവ്ക്യൂ ആപ്പ് ഒരു വൻ കടുംവെട്ടാണ് എന്ന ചില പ്രതിപക്ഷ ആരോപണങ്ങളൊക്കെ വളരെ സത്യമായി ഭവിക്കുന്നു എന്നതാണ് ഈ ആപ്പിൻ്റെ തുടക്കം മുതൽ ഗണപതിക്ക് വെച്ചത് തന്നെ കാക്കുകൊണ്ടുപോയിരിക്കുന്നു സ്വാഭാവികമായും
കൃത്യമായ രീതിയിൽ സർക്കാരിന് സ്പ്രിംഗ്ലർ പോലെ വലിയൊരു ഊര കൊടുക്ക ഈ ബെവ്ക്യൂ ആപ്പ് മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. SMS വഴി ബുക്ക് ചെയ്യുന്നതിലും പ്രശ്നങ്ങൾ നിരവധിയാണ്. സാങ്കേതിക പ്രശ്നങ്ങൾ മധ്യവിതരണത്തിന് തടസ്സമാകുമോ എന്ന ആശങ്ക ബെവ്കോ അധികൃതർ ഇതിനോടകം തന്നെ പങ്കുവെക്കുന്നുണ്ട്. ഇന്ന് 9 മണി മുതൽ മധ്യവിതരണം ആരംഭിക്കും. പക്ഷേ ആരംഭിച്ചതിന് ശേഷം ഇപ്പോൾ ഏതാണ്ട് 45 മിനിറ്റ് പിന്നിട്ടുമ്പോഴും ബെവ്ക്യൂ ആപ്പിനെ പറ്റിയിട്ടുള്ള യാതൊരു വ്യക്തതയും ബെവ്കോ ഔട്ട്ലെറ്റുകളിലുള്ള ജീവനക്കാർക്കില്ല, ബാറിലെ ജീവനക്കാർക്കില്ല എന്നതാണ് ഏറ്റവും വലിയ ഒരു പ്രസക്തമായ കാര്യം. മാത്രമല്ല 5 മണിക്കോട് എല്ലാ ദിവസവും 9 മുതൽ 5 മണി വരെയാണ് മധ്യവിതരണം ഉള്ളത്. 5 മണിയോടുകൂടി പോലും ഈ പ്രശ്നത്തിൽ ഒരു വ്യക്തത വരുമെന്ന യാതൊരു ഒരു ഒരു ഐഡിയയും ഇല്ല എന്നാണ് ബെവ്കോ ജീവനക്കാർ തന്നെ പറയുന്നത്. കാരണം ഈ ടോക്കൺ ലഭിക്കാത്തവർ ഔട്ട്ലെറ്റിന്റെ മുന്നിലെത്തിയാൽ അവർക്കെതിരെ കേസെടുക്കുമെന്നൊക്കെ തെളിയുന്ന സർക്കാർ പക്ഷേ അവരുടെ ആ ഒരു വികാരം എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല എന്നാണ് മധ്യവർ ചോദിക്കുന്നത്. നിശ്ചിത സമയം കഴിഞ്ഞിട്ടും ആപ്പ് ലഭിക്കാത്തതിനെ തുടർന്ന് സമൂഹ മാധ്യമങ്ങളിൽ രൂക്ഷമായ പ്രതികരണങ്ങളാണ് ഉയരുന്നത്. ഫെയർകോ ടെക്നോളജീസിൻ്റെ ആളുകളുടെ അവരുടെ വീട്ടിലിരിക്കുന്ന ആളുകളെ വരെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള തരത്തിലേക്കുള്ള നിയന്ത്രണം വിട്ടിട്ടുള്ള പല പ്രതികരണങ്ങളുമാണ് മധ്യവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മികച്ച സേവനം നൽകാൻ ആപ്പ് നിർമ്മാതാക്കൾ പരാജയപ്പെട്ടിരിക്കുന്നു എന്നതാണ് പ്രധാന വിമർശനം. കോവിഡ് വാക്സിന് വേണ്ടി പോലും ഇത്രയും കാത്തിരുന്നിട്ടില്ല എന്നാണ് ഒരു കമൻ്റ് നവമാധ്യമത്തിൽ വന്നിട്ടുള്ളത്. ബെവ്ക്യൂ ആപ്പിനായി തിരയുമ്പോൾ കൃഷി ആപ്പാണ് വരുന്നതെന്നും ഗതികെട്ട് അത് ഡൗൺലോഡ് ചെയ്ത് 4 വാഴ വെച്ചുവെന്നുമാണ് മറ്റൊരു രസകരമായിട്ടുള്ള ഒരു കമൻറ്റ് വരുന്നത്. വാഴ കുലയ്ക്കുമ്പോഴെങ്കിലും ആപ്പ് വരുമോ എന്നും ആപ്പ് നിർമ്മാതാക്കളായ ഫെയർകോഡ് കമ്പനിയുടെ ഫേസ്ബുക്ക് പേജിൽ ഉപഭോക്താക്കൾ കുറിച്ചിട്ടുണ്ട്. ഇങ്ങനെ നാണമില്ലാതെ എന്തിനാണ് ഫെയർകോഡ് ടെക്നോളജീസിലെ വലിയ ടെക്കികളൊക്കെ ഇത്തരത്തിൽ വിഴുപ്പ് ചുമക്കുന്നത്? സർക്കാർ എന്തിനാണ് ഇത്തരത്തിൽ ഇവരെ പോലെയുള്ള പണിയറിയാത്ത ടെക്കികളുടെ ഒരു ബാധ്യതയായി ഇവരെ ഏറ്റെടുക്കുന്നത് എന്നാണ് ഇപ്പോൾ ഇവിടുത്തെ മദ്യപന്മാരും ഉപഭോക്താക്കളും ഒക്കെ തന്നെ ചോദിക്കുന്നത്. തിരക്ക് കൈകാര്യം ചെയ്യാൻ ആപ്പ് നിർമ്മാതാക്കൾക്ക് കഴിഞ്ഞിട്ടില്ല. ആപ്പ് തികച്ചും തീർത്തും പരാജയമാണെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്ന കാര്യം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഷോപ്പുകൾക്കുള്ള ആപ്പ് പ്രത്യേകം തയ്യാറാക്കിയെന്ന് ഇവർ പറയുമ്പോഴും ഷോപ്പുകളുടെ ചുമതലയിലുള്ള ആളുകൾക്ക് അതിൻ്റെ ലിങ്ക് അയക്കുമെന്ന് പറയുമ്പോഴും ഈ ടോക്കൺ പരിശോധിക്കാൻ ഈ ലിങ്ക് ഉപയോഗിച്ചാണ് ഈ ടോക്കൺ പരിശോധിക്കേണ്ടതെന്ന് പറയുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ഒരു സംശയവും വേണ്ട. ഈ പദ്ധതികളെല്ലാം ഈ അവർ ഈ ആപ്പിൻ്റെ ഒരു രൂപകൽപ്പന തൊട്ട് തന്നെ ഇതിൽ ഏറ്റവും അത് ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെ പാളിപ്പോയിരിക്കുന്നു, കയ്യിൽ നിൽക്കുന്നില്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കണം, സ്പ്രിംഗ്ലർ പോലെ തന്നെ ഒരു കടുംപെട്ട ഇതിന് പിന്നിലുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അത് വരും മണിക്കൂറുകളിൽ തത്വമൈ ന്യൂസ് തന്നെ അതിൻ്റെ വിശദവിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. കാരണം ഈ ഫെയർകോഡ് ടെക്നോളജീസിനെ കെൽട്രോണിനെയും സീഡിറ്റിനെയും മറികടന്നുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു ആപ്പിൻ്റെ രൂപകൽപ്പനയ്ക്ക് ഏൽപ്പിച്ചതിൽ മുതൽ ദുരൂഹതകൾ തുടരുകയാണ്. ഇതിൻ്റെ പിന്നിൽ കൃത്യമായിട്ടുള്ള ചില താല്പര്യങ്ങൾ ഉണ്ടെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. എന്തായാലും ശരി, നമ്മൾ നേരത്തെയും പറഞ്ഞതുപോലെ തന്നെ എന്തിനാണ് വെറുതെ ഉറങ്ങിക്കിടന്നവനെ വിളിച്ചെഴുന്നേൽപ്പിച്ചിട്ട് ചോറില്ല എന്ന് പറയുന്ന ഏക അവസ്ഥയായി പോയി ഈ മദ്യപരോട് ഈ സർക്കാർ കാട്ടിയ ഈ ഒരു ക്രൂരത എന്തു തന്നെ നമുക്ക് പറഞ്ഞു വെക്കണം. കാരണം അവരെ ആശിപ്പിച്ച് ഇപ്പോൾ ബെവ്ക്യൂ ആപ്പിലൂടെ നിങ്ങൾക്ക് ഇപ്പോൾ മദ്യം സുലഭമാക്കും എന്നൊക്കെ പറഞ്ഞ് ഇന്നലെ വൈകുന്നേരവും എക്സൈസ് മന്ത്രി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ആപ്പ് പൂർണ്ണ സജ്ജമാണ് എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ആപ്പ് കൈകാര്യം ചെയ്യാൻ ആപ്പ് രൂപകൽപ്പന ചെയ്തവർക്ക് പോലും യാതൊരു ധാരണയുമില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബെവ്ക്യൂ ആപ്പ് ഒരു വെള്ളാനയാകുന്നു, ഫെയർകോഡ് ടെക്നോളജി മറ്റൊരു ബാധ്യതയാകുന്നു. സർക്കാരിന് സ്പ്രിംഗ്ലറിന് ശേഷം ഈ ലോക്ക്ഡൌൺ കാലത്ത് സർക്കാരിന് കിട്ടാൻ പോകുന്ന മുഖമടച്ചുള്ള ഒരു അടിയായി മാറും ബെവ്ക്യൂ ആപ്പ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട.